ആടെ ഞങ്ങളുടെ ഇന്ദ്രു ചൂടെ മാൻ എന്നിട്ട് വരെ ഈശോ ആരണ്ട ശശിമുള്ളാണ് റോഡിലാണ്ട ശശിമുള്ള സൗണ്ട് വരുന്നുണ്ട് ശ്രദ്ധിച്ചോ എന്ന് അറിയില്ല താഴെ കമന്റ് ചെയ്യാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോനുള്ള അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം ഞാൻ ചിന്തിക്കേണ്ട എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ്, സ്പെഷ്യൽ വീഡിയോ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു അറബൻ ഫ്രീ റൈഡ് വീഡിയോ ആണ്. ഇങ്ങനെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും ലോക്ക് ഏറ്റവും പേടിയുള്ള സംഭവമാണ് കേട്ടോ. എനിക്ക് ഈ സംഭവം അൺലോക്ക് ചെയ്തോ ഇല്ലേ എന്നുള്ളത്, അൺലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മുട്ടം പണിയാണ് ഈ സാധനം, നമ്മുടെ സസ്പെൻഷൻ. അപ്പോൾ ബാക്കിൻ്റെ പഞ്ചറും കാര്യങ്ങളൊക്കെ അടച്ചു. രണ്ട് പഞ്ചറുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ സ്റ്റോറിയിൽ, ഞാൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റെപ്പ് കയറുമ്പോഴോ അങ്ങനെ എപ്പോഴെങ്കിലും പഞ്ചർ കിട്ടുകയാണെങ്കിൽ മിനിമം രണ്ട് പഞ്ചർ, മാക്സിമം അഞ്ച് പഞ്ചർ വരെ ആ ടയറുമ ആ ട്യൂബുമ കിട്ടും. അപ്പോൾ ഇന്ന് കുറച്ച് ലൊക്കേഷൻ പോകാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒന്ന് രണ്ട് കുറച്ച് കലാപരിപാടികളും കൂട്ടിച്ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫസ്റ്റ് ലൊക്കേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, തൃശ്ശൂർ റൗണ്ട് അബൌട്ടാണ്. ഇതിൻ്റെ മേലത്തെ സംഭവം കണ്ടാ, ഈ സംഭവം കോട്ടയംകാർക്ക് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താ സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ കാട്ടിത്തരാം. ഇത് തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിൽ വരാൻ പോണ സ്കൈ വാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം ആകാശപാതയാണ്. അപ്പോൾ കുറേ പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ മേലെ. ഇന്നലെ ന്യൂസിൽ കണ്ടിട്ടാണ് ഞാൻ പറയണത്. ഈ സംഭവം കോട്ടയംകാർക്ക് കൂടുതൽ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. കോട്ടയത്ത് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് ഈ കുറെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം ഇതിൻ്റെ മേലേക്ക് കയറിയിട്ട് ആ വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ സ്കൈ വാക്കിൻ്റെ നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്ന ഐഡിയ തന്നെയാണ് എൻ്റെ മനസ്സിലും ഉദിക്കുന്നത്, ഞാൻ അറിയാൻ വേണ്ടി ചോദിച്ചതാ. ദേ ഇതാണ് സ്കൈ വാക്ക്. ഓക്കെ, അതെ, നിങ്ങളുടെ മനസ്സിൽ ഉള്ള അതേ സംഭവം തന്നെയാണ് എൻ്റെ മനസ്സിലും ഉദിച്ചത്. അപ്പോൾ നമുക്കൊരു ഒരു ഇത് നോക്കി നോക്കാം കയറിയിട്ട്. ഇതാണ് അതിൻ്റെ മേൽഭാഗം സ്കൈ വാക്കിൻ്റെ. ഇവിടെ ക്ലോസ്ഡ് ആണ്, ക്ലോസ്ഡ് ആണ് ഈ സംഭവം കേട്ടോ. അവിടെയാണ് നമ്മുടെ തൃശ്ശൂർ ഫെസ്റ്റിവലിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാറ്. ഇത് എന്നാണാവോ പബ്ലിക്കിനൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക, കാലം കുറച്ചായി ഇതിങ്ങനെ പണി നടക്കണു. ഇവിടെ വലിയൊരു കുഴിയാ. അപ്പൊ ആ കുഴി എനിക്ക് എടുത്ത് ചാറണ്ട. അപ്പൊ ഇനി അടുത്ത ചെറിയൊരു സെക്ഷൻ നമുക്ക് നോക്കാം. ഇവിടെ അതുകൊണ്ട് അതൊരു പോലീസ് ജീപ്പ് അല്ലേ പോയത്, അതിൻ്റെ മണ്ടയ്ക്ക് നിന്ന് ചാടിയത് കാണണ്ട. ഓപ്പണാണ് എന്നാണ് കരുതിട്ട. ഇന്നലെ മേയറും പിന്നെ പ്രതിപക്ഷ പാർട്ടിക്കാരൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറാൻ നോക്കി. അവിടെ അടച്ചിട്ട് നോക്കാം, ചാറില്ല, തുറക്കുമ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇനിയിപ്പോൾ അടുത്ത ഒരു ലൊക്കേഷൻ നമുക്ക് പിടിക്കാം. നമ്മുടെ കൂട്ടുകാരനൊരാളാ വിളിച്ചിട്ടുണ്ട്, അവനാണെങ്കിൽ കട്ട പോസ്റ്റാ.
അതുവരെ എനിക്ക് എന്തെങ്കിലും ടൈം കളയാൻ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഞാൻ കട്ട പോസ്റ്റോ. കാരണം അവൻ കുറച്ച് ദൂരത്തു നിന്ന് വരണേ, അപ്പം ഞാനൊരു ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, അവനിതുവരെ എത്തിയിട്ടില്ല. നോക്കട്ടെ, ഞാൻ നമ്മുടെ സ്റ്റേസ് കാണിക്കുന്നില്ലേ, ഞാനത് കുറേ മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെയും ഒരു സ്റ്റെപ്പുണ്ട്. ക്ലീൻ സ്റ്റേസ് ഞാൻ ചാടിക്കുന്നത്. ആരണ്ട ശശിമുള്ളാണ്, റോട്ടിലാണ്ട ശശിമുള്ള. സ്റ്റേസ് ഞാൻ പറഞ്ഞത്, സ്റ്റേസ് ഞാൻ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അയ്യോ, വേണ്ട, ചാലിപ്പൂ ചാലി ചാലിലേക്ക് വീഴണോണ്ട് എനിക്ക് പ്രശ്നമില്ല. അതിന് എല്ലാവരുടെ ശേഷിയും എല്ലാ സംഭവങ്ങളും ഉണ്ട്, അതുകൊണ്ട് വേണ്ട. ഓ, ഇവിടെ ഈ പാർക്കിങ്ങിലേക്ക് ഞാൻ ചാടി എത്തിയല്ലേ. അവിടെ അറ്റത്ത് ബസ്സും കാറൊക്കെ പോകുന്നുണ്ട്, ഒരു പാലം. ആ പാലത്തുമ്മക്കൂടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ടാണ് ചാടിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ റെയിൽവേയുടെ ഇതിലേക്ക് എത്തിയേ. ഓ സോറി, അപ്പോൾ അത് അവൻ്റെ ലൊക്കാലിറ്റി ആയിരുന്നു, അവൻ്റെ ശീശിമുള്ള സ്ഥലം. സോ നമുക്ക് തിരിച്ചു പോകാം. അങ്ങനെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് സുഹൃത്തുക്കളെ ഇന്ദ്രജ് ചൂടാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ടാൻ 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 ടൈ, ഇതാണ് ഞങ്ങളുടെ ഇന്ദ്രജ് ചൂട്. മാൻ എന്നിട്ട് പേര് ഈശോ, ഞാൻ കൈതരാ പോകുന്നതാ. സൈക്ലിസ്റ്റുകൾ അങ്ങനെ ചെയ്യാന്ന്. എന്തൊരു പരിപാടി, അന്ന് വീണതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ല നിന്നെ. നിന്റെ ILTS ഒക്കെ കഴിഞ്ഞ, ILTS ഒക്കെ കഴിഞ്ഞ. ഇവൻ കടൽ കടന്ന് ഓഫ് റോഡ് ചെയ്യാൻ പോവാണ്. എവിടേക്ക്, ഏത് നാട്ടിലേക്ക് ഓഫ് റോഡ് ചെയ്യാൻ പോണേ? കടൽ കടന്നിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ILTS ഒക്കെ പഠിച്ചിട്ട് സൈക്കിൾ കൊണ്ട് ഓഫ് റോഡ് ചെയ്യാൻ അങ്ങേ അത് നാട്ടിലേക്ക് രക്ഷപ്പെട്ടു. അവിടെ എത്തുമ്പോ ജമ്പ് ചെയ്യുമ്പോ എന്നെ ഓർത്തോളാം, ജോയൽ പഠിപ്പിച്ചു തന്ന ബാലപാഠങ്ങളൊക്കെ ഓർത്തോളാം. അപ്പൊ ഇപ്പൊ നമ്മൾ എവിടെ എത്തിയേക്കണേ ചോദിക്കുകയാണെങ്കിൽ, അറിയാലോ സ്ഥലം തൃശ്ശൂര്. ഇവിടെ ഒരു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇവിടെയാണ് വന്നിരിക്കുന്നത്. എല്ലാ കൊല്ലവും ഈ പരിപാടി കഴിഞ്ഞിട്ട് നമ്മുടേതായ പരിപാടികൾ നമ്മൾ ചെയ്യാറുണ്ട്. വലിയ വലിയ ജമ്പുകളാണ് സൈക്കിളിനെ കൊണ്ട് പറ്റില്ല, പക്ഷെ നമ്മുടെ സൈക്കിള് ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സൈക്കിൾ ആയതുകൊണ്ട് തന്നെ അവൻ്റെ സൈക്കിളും ഞാൻ മുന്നിൽ പരിചയപ്പെടുത്തി തരാം. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിച്ച് നോക്കി നോക്കാം. ഓപ്പോസിറ്റ് ഡയറക്ഷനോ അല്ലെങ്കിൽ ഈ ബേമൊക്കെ എന്തായാലും പറ്റില്ല, കാരണം ഭയങ്കര വലുതാണ്. നമ്മൾ ഹൈദരാബാദ് പോയിട്ട് ഇതിൻ്റെ സ്പെഷ്യൽ പാർക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തൊരു ചെക്ക് ചെയ്ത് നോക്കി നോക്കുക. ഇന്ത്യയിലത്തെ ആദ്യത്തെ പാർക്കാണ്. പിന്നെ പൂനെയിൽ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ബേമും കാര്യങ്ങളൊക്കെ എങ്ങനെ എടുക്കണം, അതുപോലെ തന്നെ ഈ ബേമിലേക്ക് എങ്ങനെയാണ് എൻട്രി ചെയ്യുക, എങ്ങനെയാണ് എക്സിറ്റ് അടിക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു ബേമിലേക്ക് ഇത്ര വലുതിലേക്കൊക്കെ എങ്ങനെ കയറി വരാമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ബൈക്കിന് വേണ്ടിയിട്ട് മോട്ടോർ ക്രോസിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സംഭവങ്ങളായതുകൊണ്ട് ഒക്കെ എക്സ്ട്രാ ലാർജാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ജമ്പും കാര്യങ്ങളൊക്കെ ഏകദേശം ആ ജമ്പ് അങ്ങനെ ചെറിയ നമുക്ക് സ്പീഡ് എടുത്തിട്ട് ജമ്പ് ചെയ്യാൻ പറ്റണത് നോക്കി നോക്കാം. വലിയ പ്രതീക്ഷയുണ്ട്, എന്തെങ്കിലും എക്സ്പെക്റ്റേഷൻസ് ഉണ്ടോ ഇവിടെ വന്നിട്ട്? ഇവനാണ് എനിക്ക് ഈ ഐഡിയ തന്നത് കേട്ടോ, ഇവിടെ വന്നിട്ട് ചെയ്യാന്നുള്ളത്. ഞാൻ ഈ കൊല്ലം ആരും ഇവിടെ വന്നിട്ട് മണ്ടത്തരങ്ങൾ കാട്ടാനുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇന്നലെയാണ് ഞാൻ വിളിക്കണത്. നമുക്ക് ഇവിടെ വന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ മേലെ കൂടെ ചാടിച്ചിട്ടുണ്ട് ഒരു വട്ടം. ഇതിൻ്റെ മേലെ കൂടെ ബാലൻസ് ചെയ്തിട്ട് നോക്കി നോക്കാം, എന്നിട്ട് ഇങ്ങോട്ട് ചാടിക്കും. അത് നമ്മുടെ കോസ്മിക്കും വെച്ച് കോസ്മിക്കും. ഇവൻ്റെ വണ്ടി ഇറങ്ങിയടാ, ചെറിയൊരു ഇത് കാട്ടി കൊടുക്കട്ടെ. ഇത് നമ്മുടെ റോക്ക് റൈഡറിൻ്റെ ST 530 ആണ് കേട്ടോ. സ്പോർട്ട് ട്രെയിലാണ്, MTB എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനെപ്പോഴും ഇങ്ങനത്തെ MTB, എനിക്ക് ഓഫ് റോഡിങ് കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും എനിക്ക് 1X ക്രാങ്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായി. 1X ക്രാങ്ക്, ബാക്കിലെ 9 സ്പീഡ് റോക്ക് റൈഡറിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് മൈക്രോ സ്വിഫ്റ്റ് ആവാനാണ് ചാൻസ്. മൈക്രോ സ്വിഫ്റ്റ് അല്ലേ,
മൈക്രോ സ്വിഫ്റ്റിനെയാണ്, റോക്ക് റൈഡിന്റെ ബ്രാൻഡിങ് ഉണ്ടെന്നുള്ളൂ. അപ്പൊ അവൻ ഈ വണ്ടിനെയാണ്, എന്റെ വണ്ടി നമ്മുടെ മാറിന്റെ സെൻക്യൂഡിൻ 1 ആണ്. ഇപ്പൊ കേരളത്തിൽ 3 എണ്ണം 3 എണ്ണമോ 4 എണ്ണമോ ആയി ഇതുണി ചേർത്തിട്ട്. കുറെ പേര് ഇപ്പൊ എടുക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു, കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടു. എന്തായാലും ഒരു കാറ്റഗറി ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ഇത് കുറെ പേര് എടുക്കുന്നുണ്ടപ്പോ ഞാൻ കുറെ ഫോട്ടോസ് കണ്ടു, 2-3 ഫോട്ടോസ് 2-3 കസ്റ്റമേഴ്സ് എടുത്തുന്നുണ്ട് കണ്ടു. എന്തായാലും ആ ഒരു മൗണ്ടൈൻ ബൈക്കിംഗ് വണ്ടി ഉണ്ടല്ലോ, ഞാൻ ഓരോന്ന് മണ്ടത്തറകൾ കാട്ടി കൊടുക്കണ്ടല്ലോ, ഇതെടുത്തോ എന്ന് പറഞ്ഞിട്ട്. ആൾക്കാരെ വിചാരിക്കും ഇത് ചാടിച്ചിട്ടും പറഞ്ഞിട്ട് സൈക്കിളിനും പറ്റണില്ല, ഇവനും പറ്റണില്ല. അപ്പൊ ആ കൊറേ പേര് അടാ വേറൊരു ലൊക്കേഷൻ ഉണ്ട് ചെപ്പാറയില്ലേ, അതിന്റെ സെയിം ലൊക്കേഷൻ. ഇവിടെ നിന്ന് 25 കിലോമീറ്റർ ഉണ്ട്, നമ്മളന്ന് 25 കിലോമീറ്റർ കൂട്ടിയില്ല. ഒരു അടിപൊളി ലൊക്കേഷൻ ഉണ്ട്, നീ ഫ്രീ ആണെങ്കിൽ പറ, ഒരു ദിവസം കാലത്ത് ഇറങ്ങാം. അപ്പൊ അവിടെ നല്ലൊരു നല്ല ഓഫ് റോഡിങ് സെക്ഷൻ, ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ നോക്കി നോക്കി. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം, ഇവിടെ ചെറിയ എവിടെയാന്ന് പ്ലാൻ ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു സെക്ഷൻ നോക്കി നോക്കാം. സെറ്റ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ പേമായാലും വലിയ അലമ്പില്ലാട്ട. ജമ്പ് അല്ല, അതാ ഇവിടെ താനാ. അതെ ഇതു എടാ, നമ്മള് വീലി ചെയ്യില്ലേ ആ സെറ്റപ്പ്, മാനുവലൊക്കെ ചെയ്യില്ലേ ആ ഒരു സീനടാ സീൻ. ഞാനത് ഫോണിലെടുത്തോടെ നിന്ന് കാട്ടിയാ കേട്ടാ സീൻ, അതെനിക്ക് അങ്ങനെ ഇഷ്ടമായി. എൻ്റെ ബൈക്ക് മുന്നേ ഇവിടെ നിന്ന് നല്ലൊരു സൗണ്ട് വരുന്നത് എന്തെങ്കിലും ശ്രദ്ധിച്ചോന്ന് അറിയില്ല, താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ. ഈ വീഡിയോനുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരു TPP ഞാൻ കാട്ടിത്തരാം. ഗോപ്രോയിലാണിപ്പോൾ എനിക്ക് ആ ഫീലിൻ്റെ ആ ഒരു എൻജോയ്മെൻറ്റ് ഫ്രണ്ടിൽ തരികയല്ലേ കിട്ടുള്ളൂ. ഇപ്പോൾ ആക്ച്വലി ആണ് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഈ ജമ്പില്ലേ, ഈ ജമ്പ് അവിടെ നിന്ന് സ്പീഡിൽ വന്നിട്ട് എന്നിട്ട് ആ വേവ് ഇങ്ങനെ കയറി വന്നു. അപ്പോൾ അവിടെ നിന്ന് ആ ജമ്പിൻ്റെ ആ ഒരു സ്ലോപ്പിൻ്റെ ആ ഇറക്കം കിട്ടും ചെയ്യും, നമുക്ക് ഈ ജമ്പ് ചെറിയൊരു ഹോപ്പ് കിട്ടും ചെയ്യുന്നുണ്ടായിരുന്നു. ഏ കുറച്ചുകൂടി സ്പീഡായി കഴിഞ്ഞാൽ കയറാം അല്ലേ. ഓക്കെ ഇനി എൻ്റെ ഒന്ന് ഷൂട്ട് ചെയ്യും. രസമാട്ടോ സംഭവം, ഞാൻ വിചാരിച്ചോണല്ല ഇവ അവിടെ നിന്നൊക്കെ സ്പീഡിൽ വന്നിട്ട് ഇവിടെ ചെറിയൊരു ഈ ബൈക്കിന് ചാടിക്കാൻ വേണ്ടിയിട്ടൊരു ഹമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നേരെ ചാടിച്ചിട്ട് നമുക്കൊരു മാനുവൽ പോലെയൊക്കെ മാനുവൽ അറിയാമെങ്കിൽ ഓടിച്ച് സിമ്പിളായിട്ട് പോവാം. നൈസാ, ഞാൻ ആദ്യം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ചോദിച്ചു വലിയ എയിം ഉണ്ടാവില്ല, പക്ഷെ ചെയ്തു വരുമ്പോൾ രസാ. അപ്പോൾ ഞാനൊന്ന് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഗോപ്രോയും ഉണ്ട്, മറ്റേ സംഭവം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ജമ്പ് കയറിയതിന് ശേഷം സ്പീഡിൽ വന്നിട്ട് സ്റ്റാർട്ട്. കിട്ടിയ സംഭവം ചെറിയ ഹൈറ്റിലെ ചാടണമെങ്കിലും ചെറിയ ഒരു സെറ്റ് സാധനമാണ് അത്. കുറച്ച് ഹൈ സ്പീഡിൽ എന്നിട്ട് ഏലിയാസ് ഫാബിയോമറിന്റെ ഒപ്പമുള്ള ഒരാവാ, അവൻ റേസിൽ പോയിട്ട് റേസ് ട്രാക്കിൽ പോയിട്ട് ബൈക്കിനെ കൊണ്ട് വലിപ്പിക്കും, സ്പോർട്സ് ബൈക്കില്ലേ അതുമ്പോ വലിച്ചിട്ട് 273 എത്രയാണ് ടോപ്പ് സ്പീഡ് ഗിന്നസ് റെക്കോർഡ്. അതുപോലെ ചെയ്യണമെന്നുണ്ട് കോയമ്പത്തൂരുണ്ട് എന്ന് പറയുന്നത്. സെറ്റ് സാധന സ്യൂട്ടൊക്കെ ഇട്ടിട്ടാടാ, സേഫാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ സൈക്കിളിംഗ് ആണെന്ന് മാത്രം, ബാക്കിലിട്ട് വലിപ്പിക്കാൻ ആ ബാലൻസ് ഇട്ടാൽ മതി. എനിക്ക് എന്നിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അത് ആരെ അപ്രോച്ച് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ ഇവൻ ഞാൻ ചെയ്തൊന്നും ചെയ്ത് നോക്കാൻ പോകുന്നുണ്ട്. ചെയ്യല്ലേ, ഹെൽമെറ്റ് ഹെൽമെറ്റ് വെച്ചിട്ട് ചെയ്തോ. അപ്പൊ അവൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ, ആ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ആ റാമ്പ് കയറിയിട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടും, ഇറക്കം കിട്ടും. ഇറക്കം കിട്ടിയിട്ട് നമുക്ക് ഇതിൽ കൂടെ ഇങ്ങോട്ട് ചാടിച്ച് ആ ഒരു ഫ്രണ്ട് ഇവിടെ നിന്ന് ഹോപ്പായിട്ട് മാനുവൽ ചെയ്യുന്ന രീതിയിൽ നമുക്ക് വരും. അങ്ങനെ 1-2 വട്ടം വന്നു, അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും 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 ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ വട്ടം നോക്കി നോക്കാം, നമുക്ക് ആ ഒരു ഫീല് നമുക്ക് ആ ഒരു ഇത് ഇതിൽ നിന്ന് കിട്ടും. വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് എത്രത്തോളം അത് കിട്ടുന്നത് എനിക്കറിയില്ല. സൈക്കിളും കൊണ്ടിരിക്കട്ടാ, അത് അടിപൊളിയായിരുന്നു കേട്ടോ. അത് നമുക്ക് ആ ഫ്രണ്ട് പൊക്കിയിട്ട് ആ ഒരു മാനുവൽ ചെയ്യണ ആ ഒരു ഫീല് കിട്ടി.
അത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോ കാണുമ്പോൾ ആൾക്കാർക്ക് ആ ഫീല് കിട്ടുന്നുണ്ടാവില്ല, നമുക്കെല്ലാം ആ ഒരു ആ ഒരു അടിയിൽ കയറി വരണത് കിട്ടുള്ളൂ. വീഡിയോ കാണുമ്പോൾ എന്തൊരു ഫ്രണ്ട് ചെറുതായിട്ട് പൊങ്ങുണ്ട്, ഇതാണ് ഇവന് ഇത്ര വലിയ ആനക്കാരിയായിട്ട് പറയണേന്ന് തോന്നുന്നു. അതും പറഞ്ഞത് ശരിയാട്ടോ, വീഡിയോ നമ്മൾ പല വീഡിയോയിലും നമുക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് കിട്ടണത് നമുക്ക് ആ ഒരു ഫീല് കിട്ടണ കാരണം നമ്മൾ ഉണ്ടാക്കി പറഞ്ഞതല്ല. പയ്യെ ചെറുതായിട്ട് കയറി വരും. ഏതാണ്ട് തീരുമാനമായില്ലേ, ആ സൈഡ് വേണി നോക്കണം അല്ലേ. അതും കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ പയ്യെ എൻഡ് ചെയ്യാട്ടാ. കുറച്ച് നേരമായി ഞാൻ കാലത്ത് 7 മണിക്ക് ഇറങ്ങിയത്. നീ എപ്പോഴാ വന്നത്? 8 മണിക്ക് ഇറങ്ങിയതാ. ഞാൻ 7 മണിക്ക് വിളിച്ചു, ഞാൻ 6:30 ഇറങ്ങിയതാ. ഉറങ്ങിയില്ല. എന്താണ് പരിപാടി? ആ ശരിയല്ല, വേണ്ട പറയണ്ട. അപ്പൊ എന്തായാലും അത്രക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? അടിപൊളിയായിരുന്നു. വേറെ ഇതില്ല അല്ലെ? ശരിയാ, കേരളത്തിൽ ഇങ്ങനത്തെ സംഭവം ഇല്ല, വളരെ കുറവാണെന്നുണ്ട്. ഇത്ര പബ്ലിസിറ്റി കൊടുത്തിട്ട് ഇത് മാത്രമേ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. വേറെ ചിലപ്പോൾ ഉണ്ടാവും, പക്ഷെ ഇത്ര പബ്ലിസിറ്റി നമ്മുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് ചെറിയ നല്ലൊരു സെക്ഷനാണ്. പക്ഷെ അത് ക്യാമറയിലേക്ക് കിട്ടുമ്പോൾ എന്തോരം ഫീല് കിട്ടുന്ന അറിയില്ല. നമുക്ക് ആ ചാട്ടം ചാട്ടുമ്പോഴൊക്കെ ആ ഫീല് കിട്ടുന്നുണ്ട്. ഞാനിവിടെ ഹൈദരാബാദ് പോയപ്പോൾ ഇതിൻ്റെ ചെറിയ മിനിയേച്ചർ ചെയ്തിട്ടുണ്ട്, സൈക്കിളിന് വേണ്ടിയിട്ടുള്ളത്. കണ്ടോ, നീ മറ്റേ ഹൈദരാബാദ് പോയപ്പോൾ പമ്പ് ട്രാക്ക് എന്ന് പറയും, അപ്പോൾ അതിൽ ഞാൻ ചെയ്തിട്ടുള്ള അടിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ത്യയിലത്തെ ആദ്യത്തെയും ആണ്. ഇപ്പോൾ 2-3 വന്നിട്ടുണ്ട്, പൂനെയിലൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. അടുത്ത നീ അടുത്ത വട്ടം മറ്റേ ഓഫ് റോഡ് വീഡിയോ എന്തായാലും ഒരു ദിവസം ഈ ആഴ്ച അടുത്ത ആഴ്ച ഞാനായിട്ട് ഇവിടുന്ന് 25 കിലോമീറ്റർ ഉണ്ട് ഒരു മലയാണ്, അതിൻ്റെ മേലെ നമുക്ക് ഓടിച്ചിറക്കാം. നല്ലൊരു സെഷൻ ആയിരിക്കും തോന്നുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ 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 ബൈ.